യദുവിൻ്റെ അന്നമുടക്കുകൾ ഇത് കേൾക്കണം. ഐറ്റ്വേ ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. KSRTC ഡ്രൈവർ യദുവിൻ്റെ അന്നമുടക്കുകൾ, മുൻ KSRTC ഡ്രൈവറായ ഭഗത് സിംഗിന്റെ ഈ വാക്കുകൾ കേൾക്കുക. ഞാനേ ഒരു KSRTC ഡ്രൈവറാ, കൊല്ലം ജില്ല കരുനാഗപ്പള്ളി മഹേഷിന്റെ മണ്ഡലത്തില്. എന്റെ പേര് ഭഗത് സിംഗ് എന്ന. ഡ്രൈവറുടെ നേരായിട്ടുള്ള പ്രശ്നമില്ല സാറെ, അതൊന്നും പറഞ്ഞ അയാ പാവുമ്പിടിച്ചൊരു സ്ഥിരം ജോലിക്കാരനല്ല. ഞാനൊരു PSCയുടെ ജോലിക്കാരനായിരുന്നു, ഡ്രൈവറായിരുന്നു. ഞാനും സൂപ്പർ പ്രാവശ്യം അല്ല ഓടിയിട്ടുള്ള ഒരുത്തന. നേരല്ല ആരായാലും ശരി, ഇടത്ത് വയസ്സൂടെ കയറി വരുന്ന അവനെ എനിക്ക് ചെവിക്കുറ്റി നോക്കി അടിക്കുന്നതാണ് കടിക്കാൻ വണ്ടി വെച്ച്. അതൊരു സ്ഥിരം ജോലിക്കാരനല്ലാത്തതിന്റെ പേരിലാ അവൻ ചെയ്യാഞ്ഞത്. ഞാനാണ് ഞാൻ ചെയ്തേനെ. ഈ വിഷയത്തില് അവസ്ഥ ഇപ്പൊ ഇങ്ങനെ, അവൻ ജോലിയില്ലാതെ നിൽക്കുന്നു, ഇവര് സുഖിച്ച് വാഴുന്നു. ഇത് കണ്ടിട്ടുണ്ടോ? ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടു കൊടുക്കും ഇവന്റെ ഡ്രൈവറുടെ. നീ വളർത്താൻ പറയണം. ഇത്രയും വിവരം കേട്ട പരിപാടി എന്തുവാ സാറേ ഇതൊക്കെ? നമ്മളെ ഇഷ്ടം. ഞാനൊരു 10-24 കൊല്ലം ഡ്രൈവറായിട്ട് ഓടിയത്. എന്റെ അച്ഛൻ തന്നെ എന്നെ പഠിപ്പിച്ചു. ഇടത്തേശയുടെ ആര് കയറി വന്നാലും നമ്മള് ഇടത്തോട്ട് ഒന്ന് പിടിച്ചു വെച്ച് വലത്തോട്ട് പിടി കൊടുത്താൽ ഇവിടെ എവിടെ പോയി നിൽക്കും? ഈ പാവം പിടിച്ചവന് എമ്മല്ലാണ്ടാ ചെയ്യാഞ്ഞത്. നമ്മളെ സ്ഥിരഞ്ചോലിക്കാരനാണ് ഞാൻ ചെയ്യും. ആരായാലും ശരിയല്ലേ? അതായത് ഇപ്പൊ ഇവരിങ്ങനെ അവനെ കളിയാക്കി വിജയിച്ചു എന്ന് പറഞ്ഞ് നിക്കുക, ഇനിയും വരുന്ന ഇവരുടെ അവസ്ഥ, ഈ സപ്പോർട്ടിന് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം കൊണ്ടും തീർന്നല്ലോ. ഇനി ഇപ്പൊ ഇവിടെ BJP കോൺഗ്രസുകാരുമായിട്ടുള്ള ഫൈറ്റേ നടക്കട്ടുള്ളു. BJP കോൺഗ്രസുമായിട്ടുള്ള ഫൈറ്റേ ഇവിടെ നടക്കട്ടുള്ളൂ. ഇവനൊക്കെ തന്നെ എന്താണ്ട് ഇപ്പം പെരയുടെ മേളി പിന്നെ ഷീറ്റിടുന്നതിന് മാസം 1 വർഷം 10,000 രൂപ വെച്ചടക്കണം. നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ ഷീറ്റിടുന്നതിന് ഗവൺമെന്റിന് 10,000 രൂപ വെച്ച് കൊടുക്കണം. ഇതൊക്കെ എന്തുവായി? പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ പഠിക്കത്തില്ല. ഈ വോട്ട് ചെയ്യാൻ ചെല്ലുന്നുണ്ട് ഇവരുടെ സ്വഭാവം, അതാണ് ഏറ്റവും വലിയ കുഴപ്പം വരുന്നത്. എന്തെങ്കിലും ആകട്ടെ, ഇനി നശിക്കാനൊന്നുമില്ലല്ലോ. ഇനി 14 ഇല്ലം കൊടുത്ത് കാശ് മേടിക്കുമ്പോ ഇവന്റെയൊക്കെ സോക്കടങ്ങി. അങ്ങനെ കൊടുത്തപ്പോ കാശ് മേടിച്ചോണ്ടിരിക്കും. ഇനി ഇപ്പൊ ഇവിടെ ഇല്ല, ബംഗാളി കടന്നാണൊക്കെ ആവും. ഇതിവിടെ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ വർഗ്ഗമില്ല. ഇപ്പൊ ഈ കടയുടെ തിന്മയ്ക്കും അവിടെ ഇവിടെ വന്നിരുന്ന ഇടതുപക്ഷത്തെ പറ്റി സംസാരിക്കാൻ ആരുമില്ലല്ലോ. പണ്ട് വെളുപ്പം കാലത്ത് 5 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കടയുടെ തിന്മയ്ക്ക് വന്നിരുന്ന് ഈ ഇടതുപക്ഷത്തെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? ഇപ്പൊ ആരുമില്ലല്ലോ. ആ KSRTCയിലെ ജീവനക്കാർക്ക് കഴിവില്ലാത്തതിന്റെ പേരിലായി ഈമാരി ഉണ്ടായത്. ഞാനും ഒരു യൂണിയനെ, പെൻഷന്റെ യൂണിയന് കാശ് കൊടുക്കുന്ന അവര് പോലും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെൻഷൻ മേടിക്കാൻ ചെന്നപ്പം ഞാൻ ചോദിച്ചാ, സാറേ ഈ ജീവനം ആ ഡ്രൈവർക്ക് വല്ലതും ഇരുവല്ലോ ഉണ്ടോ, നമുക്ക് എല്ലാവർക്കും കൂടെ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞ എന്റെ ഉമാരാണെങ്കിലില്ല. നമ്മളൊരു 100-500 രൂപ വെച്ച് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൻഷൻകാർ എത്ര പേരുണ്ട്, അവൻ എത്ര രൂപ കിട്ടും എന്നിട്ട് ഈ യൂണിയൻകാർ ഒറ്റ ഇറങ്ങുക അനങ്ങിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളെ ഇന്ന് പൈസ പിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ പിരിഞ്ഞിട്ട് എന്റെ 8 കൊല്ലമായി. പൈസ പിരിച്ചിട്ട് ഇവര് ചാവുമ്പോ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങളുടെ പൈസ പിടിച്ച പൈസ ചാവുമ്പോ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഞാൻ ഇടയ്ക്ക് കമ്മിറ്റിക്കകത്ത് ഞാൻ പറഞ്ഞേ, 8 കൊല്ലമായവർക്ക് ഈ കാശ് നിങ്ങൾ തിരിച്ചുകൊടുക്കും. ഞങ്ങൾക്ക് ഒതുവുള്ള എന്തെങ്കിലും പത്തടിക്കയോ അല്ലെങ്കിൽ ഇച്ചിരി ബിരിയാണിയോ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ മേടിച്ച് കഴിക്കാമല്ലോ. എന്നിട്ടാവുമ്പോ അല്ലാതെ ചിരിക്കുന്നതല്ല ഞാനെപ്പറ്റി ആരും നടപടി. 10 കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കലെന്താ കാര്യം? ഈ മേയർക്ക് വേണ്ടി നിൽക്കുക, ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം നിൽക്കുക. ഈ ഗണേഷ് കുമാർ ഇതൊക്കെ നാണോ മാനോ ഇല്ലേ? അറിയാൻ പൊയ്ക്കൂടായോ? ഒരുത്തനെ കൊന്നു, ഒരുത്തനെ പട്ടിക്ക് ഇട്ട, പട്ടിണിക്ക് ഇട്ടിട്ട് ഇപ്പം 3-4 മാസമായി. എന്തൊക്കെയാ കാണിക്കുന്നെന്ന് ആർക്കറിയാം സാറേ? ഇതെന്തോ ഒരു ജീവിതമായി. ഈ മേയർ വിഷയത്തിൽ യുവമാർക്ക് ഇനി ഉണ്ടാകാൻ പോകും, കിട്ടാൻ പോകുന്ന പണി എന്തൊക്കെയാണ്? ഈ ജനങ്ങൾ മറക്കുവോ? ജനങ്ങൾ മറക്കത്തില്ല സാറേ. ഓരോന്നും പണിഞ്ഞോണ്ടിരിക്കല്ലേ. ഇപ്പൊ 1 സീറ്റല്ലേ അവർക്ക് കിട്ടിയേ? 1 സീറ്റ് BJP കിട്ടി. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വട്ടപൂജ്യമായിരിക്കും. ഞാൻ കോൺഗ്രസ് തന്നെ, BJP എന്തെങ്കിലും ഒരു 5-6 സീറ്റ് കിട്ടും. ഈ ഇവിടെ ഇനിയിപ്പോ കോൺഗ്രസുകാർക്കായിരിക്കും ഭരണവും. ഇല്ല, പോലീസുകാരെ കാണിക്കുന്ന എന്തുവാ? പണ്ട് ഞങ്ങൾക്ക് ഒരു കാരണം വെച്ചാലും പുറത്തോട്ട്, ഞാൻ ഇപ്പൊ ഒരു സ്കൂൾ വണ്ടിയിൽ പോവുക. നമ്മളെപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായി, വേറൊരു കാര്യം ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഈ മാസത്തെ, കഴിഞ്ഞ മാസത്തെ പൈസ ഇതുവരെ തന്നില്ല പെൻഷൻ. കഴിഞ്ഞ മാസത്തെ പൈസ ഇന്ന് 20 ആയില്ലയോ? ഇതുവരെയും പെൻഷൻ കിട്ടിയത്. ഈ KSRTCക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇതുമാരി കട്ട് മുടിപ്പിക്കുന്നോണ്ടാണോ ഈ പൈസ എല്ലാം എവിടെ പോകുന്നത്? KSRTC വരുന്ന പൈസ എനിക്കറിഞ്ഞൂടാ. ഇതെല്ലാം എന്ന് പറഞ്ഞ എല്ലാം വെട്ടിയും ഈ ആളുകളെ അടിച്ചു മാറ്റുന്ന ജോലിയായി മൊത്തവും. ഈ ഇടതുപക്ഷക്കാരെ പിന്നെ എനിക്കറിയാവുന്നയാ, അവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഒപ്പിട്ടേച്ച് അവന് തോന്നണക്ക് അവനങ്ങ് പോകും. ഡ്രൈവറും കണ്ടക്ടറും ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നു. മെക്കാനിക്കലും മെക്കാനിക്കലും ആ പഠിച്ചു കയറ്റിത്തരും ഞങ്ങൾ കൊണ്ടു നടക്കും. ചില കള്ളന്മാരും ഉണ്ട് ഇടതുപക്ഷക്കാര്. ഈ നമ്മൾ രാവിലെ വന്ന ടയർ നോക്കുന്നുണ്ടെ, അകത്തെ ടയർ പഞ്ചറാണെന്നുണ്ടെങ്കിൽ ഈ കള്ളന്മാരെടുത്തോണ്ട് അങ്ങ് പോകും.
എടുത്തോണ്ട് പോയിട്ട് വഴി കൊണ്ടിടും, വഴി കൊണ്ടിട്ട് വെച്ച് ടയർ പഞ്ചറാണെന്ന് പറഞ്ഞ് വിളിച്ച് പറയും. പിന്നെ ഓടണ്ടല്ലോ, ഇവിടിപ്പോ കട്ട് കട്ടാക്കത്തില്ല. ഈ ആ സൈസ് കള്ളന്മാരുണ്ട്. നമുക്ക് അറിയാവുന്നതിന്റെ കാര്യം പറയാം, അകത്ത ടയർ ഗ്യാസിലെ അകത്ത ടയർ പഞ്ചറാണെങ്കിൽ പറയത്തില്ല, എടുത്തോണ്ടാവും. അതിന് രണ്ടു മണിക്കൂർ എവിടെങ്കിലും പോയി കിടക്കും, എന്നിട്ട് പശ്ചാത്തി നാളിനെ വിളിക്കും. ഇതൊക്കെ അങ്ങനെയുള്ള കള്ളന്മാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞാൻ 10, 20, 10, 15 കൊല്ലം പ്രൈവറ്റ് വണ്ടിക്കകത്ത് ഓടി. ആദ്യം ഞാൻ ബേബി ജോണിന്റെ ഡ്രൈവറായിരുന്നു, സുഖാന്റെയും ബേബി ജോണിന്റെ ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ട്രാൻസ്പോർട്ട് കിട്ടിയത് പ്രൈവറ്റിൽ ഓടിക്കളി. എല്ലാം കള്ളന്മാരെ എന്തോ ചെയ്യാനാ സാറേ, ഈ ലോകം മൊത്തം നശിച്ച് നാകണ്ട കഞ്ഞിയാണ്. പണ്ട് ഞങ്ങൾ ഓടുമ്പം കൺട്രോളിങ് ഇൻസ്പെക്ടർമാരുണ്ട്, കൊല്ലത്തൊന്ന് വിട്ടു കഴിഞ്ഞാൽ കാവനാട്ട് വന്ന് നിൽക്കും, ചവറെ വന്ന് നിൽക്കും, ചങ്കര വന്നിട്ട് നിൽക്കും. അതുപോലെ എല്ലാ സ്റ്റോപ്പിലും പിന്നെ ഒന്നടവിട്ട് സ്റ്റോപ്പിൽ ആളുകൾ വന്ന് നിന്ന് കൺട്രോളിങ് ഇൻസ്പെക്ടർമാർ പറയും, ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോയതോ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളുടെ അടുത്ത് പറയും. അപ്പൊ ആര് പറയുന്നു? അപ്പൊ 5 വണ്ടി പോകാന്നുണ്ട്, അതിന്റെ പുറകെ ഞങ്ങൾ വേറെ വണ്ടികളും അങ്ങ് പോവുക. ആ സൈസ് പരിപാടിയായി ഇപ്പഴും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പൊ ഈ ഗണേഷ് കുമാർ വന്ന ശേഷം ഈ കെ എസ് ആർ ടി സി എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? കള്ള് മാത്രമേ ഉള്ളൂ സാറേ, അതായത് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു 3 മാസം പെൻഷൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ 20-ാം തീയതി ഇതുവരെയും പൈസ തന്നിട്ട് അങ്ങനെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മക്കത്തില്ല യൂണിയൻകാര്. അങ്ങനൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യിപ്പിക്കത്തില്ല. അവന്മാരെപ്പോ പണി കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ പേരിൽ അങ്ങനെ അനങ്ങാതിരിക്കുന്നു. ഞങ്ങൾ 2000 ബാച്ച് ഞങ്ങൾ കയറുന്ന സമയത്തൊക്കെ അല്ലേ ചെറിയ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, പമ്പ തളിച്ചലൊക്കെ കൊടുങ്ങി, അതൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടാക്കിയില്ല അങ്ങേര് കയറിയിരുന്നു. ഞാനന്ന് പമ്പ പോകുമ്പോഴും ഈ ചെറിയ വണ്ടി അവിടെ പമ്പ കൊടുങ്ങി തളിച്ചൽ പമ്പ, അന്നേരൊക്കെ ഇഷ്ടംപോലെ കാശില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മന്ത്രിയായിട്ടിരുന്നപ്പം ലാഭകരം എന്ന് പറഞ്ഞത് ഏറ്റവും നല്ല ഈ ബാലേഷ്ണുള്ള കണ്ടുപിടിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു പരിപാടി എന്ന് പറഞ്ഞ എന്തോ അറിയാവോ, നമ്മളിപ്പോ ഒരു സാധാ പാസ്, ഈ സാധാ പാസിനകത്ത് സൂപ്പറിന് പെയിന്റ് അടിച്ച് ഓടിയാൽ എന്തുവാ വണ്ടി അത് തന്നെ, അന്നേരം എത്ര രൂപ വ്യത്യാസം വരും. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചില്ല അങ്ങേര്. അങ്ങേരിന്നപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ലാഭമാണ്, ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ലാഭത്തിലാണ് ഓടുന്നത്. ഇങ്ങനെ വിചാരിച്ച പരിപാടി നടക്കുക യൂണിയൻകാർ സമ്മതിക്കത്തില്ല. അതാ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, യൂണിയൻകാരെയായി എവിടെ ചെന്നായാലും കുഴപ്പമില്ല, ഇവന്മാര് ഒപ്പിട്ട് ചിറങ്ങി അങ്ങ് പോവും. ഞങ്ങൾ ഈ 3 പാർട്ടികളെ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും ആപ്പടിച്ചു തരും, ഞങ്ങൾ അതും കൊണ്ട് നടന്ന് വൈകുന്നേരം വരെ 10-14,000 രൂപ ഒക്കെ ഒരു അരിപ്പാട് കരുനാഗപ്പള്ളി ചെയിന് ഓടുമ്പോ 10, 12, 14 രൂപ വിറ്റുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനൊക്കെ ചെയ്യുന്ന 3 പേരെ ഉള്ള ഇതാണ്ട്. ഞാൻ ഒരു ദിവസം ചീഫ് ഓഫീസിൽ ചെന്നപ്പം മാറി നിൽക്കാൻ പറഞ്ഞു. അന്നേരം നമ്മൾ ജോലി ചെയ്യുന്നവൻ മാറിയില്ല, അവനവനാത്തിരിക്കുകയും വായിക്കാൻ ചെല്ലുന്നേ. എം സി ജോസഫ് എന്ന് പറഞ്ഞ ആ കക്ഷിയും കൊണ്ട് ഞാൻ മുത്തനീം കാലം നടന്നതാണ്. നമ്മളെ എം ഡി ആയിട്ടിരുന്നില്ലേ ബേബിസോണിന്റെ മരുമൻ, ഞാൻ ബേബിസോണിന്റെ കൂടെ 10-15 കൊല്ലം ഉണ്ടായിരുന്നു. ഞാൻ ഡ്രൈവറായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം ഇവന്മാരെ ഒരു കാരണം വെച്ചാലും ഒന്നും ചെയ്യിപ്പിക്കാൻ നന്നായി. ഈ ഇടതുപക്ഷത്തിന് മുഖൻ രക്ഷിക്കണ എന്താ ചെയ്യേണ്ടത്? ഈ മേയറുടെ കാര്യത്തിൽ എന്ത് നടപടി എടുക്കണം? യദുവിന്റെ കാര്യത്തിൽ എന്ത് നടപടി എടുക്കണം? ചെയ്യണമെന്ന് പറഞ്ഞ എന്തുവാ ഈ ഗണേഷ് കുമാർ വിചാരിക്കണം, അല്ലാതെ ആര് വിചാരിച്ചാൽ വല്ലതും നടക്കൂ. അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാരും ഇളവും, ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടാവും. യൂണിയൻകാരത്ത് ഞങ്ങൾ പറയും നമ്മൾ ഇനി മേലെ പൈസ തരത്തില്ല, കൂടെ എന്നല്ലേ പണി നടക്കത്തില്ല എന്ന് പറഞ്ഞു. അവന് ജോലി കൊടുക്കണം. അവന് ഒരു പെണ്ണും പിള്ളേ മരിച്ചു പോയി, ഒരു കൊച്ചുണ്ട്, ഒരു മര്യാദ വേണ്ട. എന്തോ ചെയ്യാനത്, അവൻ എംപാലുകാരനായോണ്ട അല്ലെ എണ്ണക്കണക്ക് PSCയുടെ വല്ല ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ. നമ്മളിനി വണ്ടിക്കകത്ത് പറഞ്ഞു വിട്ടാലും ശരി, അത് ഇടത്തോട്ടൊന്ന് പിടിച്ച് പറത്തോട്ട് ഇടത്തെ സൈഡിൽ കൂടെ എല്ലാ വണ്ടിയുടെ ബാഗ് എഴുതി വെച്ചിട്ടുണ്ട്, ഇടത്തോ സൈഡ് ഓട്ടോക്ക് ചെയ്യരുതെന്ന്. അന്നേരം ഈ അവർക്ക് മാത്രമേ ഉള്ളൂ നിയമം. ഞങ്ങളെ വേണ്ട ഈയിടെ ആത്മാരുടെ എല്ലാം കൂടെ ഒരു ഇതുണ്ടായിരുന്നു, സ്കൂള് ബസ്സുകാരുടെ ഒരു. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ സാറേ, ഈ ഇടത്ത് വയസ്സൂടെ ഓട്ടോക്ക് ചെയ്യാൻ നിയമം ഉണ്ടോ? ഗവൺമെന്റുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവിടെ ചോദിച്ചല്ലോ. അങ്ങനെ ഒന്നും ഇല്ലേ. I2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക.